ടൊമാറ്റോ റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെള്ളം വാർന്നു വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എടുത്തിട്ടുണ്ട്. പട്ട ചെറിയ രണ്ട് കഷ്ണം, ഗ്രാമ്പു ഏലക്ക ഓരോന്ന് വീതം, തക്കോലം ഒരു ചെറിയ കഷ്ണം, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ, ഒരു നുള്ള കുരുമുളക് പൊടി, വെള്ളം രണ്ടര കപ്പ്, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇടാം. നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു നുള്ള ഉപ്പ് ചേർത്ത് വഴറ്റാം. ഉള്ളിയൊക്കെ പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. തക്കാളി ഒരുപാട് ഉടയണ്ട. അതിനു മുമ്പ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടര കപ്പ് വെള്ളം ചേർക്കാം. കുറച്ചുപ്പും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചു വരുമ്പോൾ നമുക്ക് അരി ചേർക്കാം. ഇതെല്ലാം കൂടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന അരി ഇതിലേക്കിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം.
വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, റൈസ് വെന്തിട്ടുണ്ട്, ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്.